ഹലോ, ശംഭു വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ഗാർഡൻ വീഡിയോ ആണ്. ഓർക്കിഡിനെ കുറിച്ചാണ് പറയാനുള്ളത്. ഇത് കുറേ പഴക്കമുള്ള ഒരു ഓർക്കിഡ് ചെടിയാണ്. കുറച്ച് ഏറെ അത് പൂക്കൾ തന്നതുമാണ്. ഇപ്പോൾ കുറച്ച് കാലം കൊണ്ട് അതിന് പൂക്കളൊക്കെ വരാതിരുന്നിട്ട് ഈ കഴിഞ്ഞ ദിവസം ഒരു പൂക്കളെ വന്നിട്ട് അതിൻ്റെ പൂവൊന്നും വിതവിരിഞ്ഞ് വരാതെ അതിൻ്റെ മുട്ടുകളൊക്കെ കൊഴിഞ്ഞു പോവുകയാണ് ചെയ്തത്. അപ്പോൾ അത് നോക്കിയപ്പോഴാണ് ഇതിൻ്റെ വേരുകളെല്ലാം ഒരുമാതിരി ചീയൽ ബാധിച്ചതുപോലെ ഇരിക്കുന്നു. പുതിയ വേരുകളൊന്നുമില്ല. അപ്പോൾ ഇനി അതൊന്ന് റീപ്പോർട്ട് ചെയ്യാതെ ഒന്നും ശക്തി വരികയില്ല ഇതിന്. അപ്പോൾ റിപ്പോർട്ട് ചെയ്യാം. അതിൻ്റെ വേരുകൾക്ക് എന്താ പറ്റിയതെന്നുള്ളത് നമുക്കൊന്ന് കാണാം. ഇപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതേപോലെ നമ്മൾ തേങ്ങ പൊതിച്ചെടുക്കുന്ന ചകിരിയിൽ നിന്ന് തൊണ്ടിൽ നിന്ന് ചകിരി എടുത്തിട്ട് ഇതുപോലൊന്ന് പിച്ചി അങ്ങിട്ടിട്ട് ഫംഗിസൈഡിൽ മുക്കി ഉണക്കി വെച്ചിരുന്നാൽ മതി. നന്നായിട്ട് നമ്മുടെ തൊണ്ടിൻ പീസിനേക്കാൾ പെട്ടെന്ന് ഇതിൽ വേര് പിടിക്കും. ഈ രീതിയിൽ എല്ലാം അങ്ങനെ നന്നായിട്ട് പിച്ച് റെഡിയാക്കും. ഇത് ഞാൻ ഒരു ബക്കറ്റിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. അതിലൊക്കെ ഞാൻ കണ്ടല്ലോ ഇൻഡോഫിലാണ്. ഇൻഡോഫില ഒരു 3 ടീസ്പൂൺ ഇട്ടിട്ട് അതിലേക്ക് നമ്മുടെ ഈ ചകിരി ഒന്ന് 10 മിനിറ്റ് നേരം ഒന്ന് മുക്കി വെക്കും. അതിനുശേഷം അത് എന്നിട്ട് വെയിലത്തിട്ടൊന്ന് ഉണങ്ങിയെടുക്കുക ചെയ്യുന്നു. ഒരു 10 മിനിറ്റ് നേരം നമ്മൾ ഈ വെള്ളത്തിലിങ്ങനെ മുക്കി വെച്ചിരിക്കുക. അതിനുശേഷം അത് ചെറിയ ഇപ്പോൾ ഒരു ചെറിയ വെയിലുണ്ട്, വെയിലത്തിട്ടൊന്ന് നന്നായിട്ട് ഉണക്കിയെടുക്കാം. സമയം കിട്ടുന്ന അനുസരിച്ച് ഇതേ രീതിയിൽ നമ്മൾ ഫംഗിസൈഡിലൊക്കെ മുക്കി ചകിരിയൊക്കെ ഉണങ്ങി വെച്ചിരുന്നാൽ പിന്നെ ഓർക്കിഡ് നടുന്ന സമയത്ത് നമുക്ക് ജോലി വളരെ എളുപ്പമാണ്. അപ്പോൾ ഒരു 10 മിനിറ്റ് ഇത് ഇങ്ങനെ കിടക്കട്ടെ. ഇവിടെ വെയിലുണ്ട്. 10 മിനിറ്റിന് ശേഷമാണ് അതൊന്ന് വെയിലത്തിട്ട് ഒന്ന് വെള്ളം തൂത്തിയെടുത്ത് നന്നായിട്ട് അവിടെ കിടന്നൊന്ന് വെള്ളം തോന്നു വരട്ടെ. വേരുകളൊക്കെ പോയതുകൊണ്ട് ചട്ടിയിൽ നിന്ന് ഇത് കണ്ടില്ലേ, ഇതെല്ലാം നശിച്ച വേരുകൾ. ഇത് കണ്ടോ, എന്നാ റീപ്പോർട്ട് ചെയ്യേണ്ടത്? അതൊരു ശ്രദ്ധക്കുറവ്. അതുകൊണ്ട് ഇതെല്ലാം ഇത് കണ്ടോ, വേരെല്ലാം പോയ വേരുകൾ. ഇത് നമ്മൾ ഇനി റിപ്പോർട്ട് ചെയ്യാതെ അതിനകത്ത് വെച്ചുകൊണ്ടിരുന്നാൽ ഈ ചെടി അങ്ങ് നശിച്ചു പോവുകയേ ഉള്ളൂ. ഒറ്റ പുതിയ വേര് പോലും ഇല്ല, എല്ലാ വേരും പോയ വേര്. പിന്നെങ്ങനെ അതൊന്ന് പൂക്കുന്നത്?
വെള്ളം കൂടുതൽ കൊണ്ടായിരിക്കും. ചട്ടിയുടെ കുഴപ്പമാണെന്ന് തോന്നി. ചട്ടിയിലൊക്കെ ഹോളിട്ട ചട്ടിയാണെന്ന് പറഞ്ഞാലും ഓർക്കിഡ് ചട്ടി അല്ലല്ലോ. ഇതൊക്കെ ചീഞ്ഞു പോയി. നമുക്കിനി ഇതൊന്ന് കട്ട് ചെയ്യാം. കട്ട് ചെയ്തതിന് ശേഷം വേണമെങ്കിൽ അതൊരു രണ്ട് ചട്ടിയിലാക്കാം. പക്ഷേ ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല. ഒരു ചട്ടിയിൽ തന്നെ വീണ്ടും അങ്ങ് വെക്കുക ചെയ്യുന്നത്. ഒന്ന് കട്ട് ചെയ്തിട്ട് ഈ ചീഞ്ഞ വേരുകളെല്ലാം ഒന്ന് കട്ട് ചെയ്ത് കളയുക. എന്നിട്ട് നമുക്ക് എൻ്റെ കയ്യിലിരിക്കുന്നത് ഇൻഡോഫിലാണ് ഫംഗിസൈഡ്. അതിലൊന്ന് ഒരു 10-15 മിനിറ്റ് അതിലൊന്ന് മുക്കി വെക്കാം. കൈകൊണ്ട് ഇങ്ങനെ പിടിക്കുമ്പോൾ തന്നെ ഇത് കണ്ടില്ലേ, ഒരു വേര് പോലും പുതിയ വേരില്ലെന്നുള്ളത്. എന്ത് പറ്റിയതാണെന്ന് അറിയത്തുണ്ട്. ഒരു വേരുതാ ഈ സൈഡിൽ നിന്ന് ഇതിന് കണ്ടോ, പുതിയ ഈ ഒരു വേര്. ഒന്ന് രണ്ടെണ്ണേ ഉള്ളു, ബാക്കിയൊക്കെ പോയതാ. അപ്പം അത് ഞാൻ കട്ട് ചെയ്യുന്നില്ല. ഇതും കുഴപ്പമില്ലാത്തത്, ബാക്കിയൊക്കെ പോയി. ഇതേ രീതിയിൽ വേരുകളൊക്കെ ഇങ്ങനെ ചീഞ്ഞു പോയി കഴിഞ്ഞാൽ ആ നശിച്ച വേരുകളൊക്കെ കട്ട് ചെയ്തതിന് ശേഷം ഫംഗിസൈഡിൽ 10-15 മിനിറ്റ് അതൊന്ന് മുക്കി വെച്ചതിനൊക്കെ ശേഷമേ വീണ്ടും നമ്മൾ റീപോട്ട് ചെയ്യാവുള്ളൂ. അതുപോലെ നേരത്തെ നമ്മൾ ഉപയോഗിച്ച കരിക്കട്ടയോ ചകിരി കഷ്ണങ്ങളോ ഒന്നും വീണ്ടും നമ്മളിതിൽ ഉപയോഗിക്കാനും പാടില്ല. എല്ലാം പുതിയതാവണം. ഇടിനെ ഒരു വേര് പോലുമില്ല. ഈ ഒരു വേരെങ്ങാണ്ടുണ്ട്. അതിൽ ആ ഒരു വേരൊഴികെ ബാക്കിയെല്ലാം, അതാ ഈ ഒറ്റ ഒരു വേര്, ഇതൊഴികെ ബാക്കിയെല്ലാം ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു. ഇനി നമുക്കിത് ഇൻഡോഫിലൊന്ന് മുക്കി ഒരു 10-20 മിനിറ്റ് ഒന്ന് വെക്കാം. ഇത് തുളുമ്നാണ്. ഇത് പൂക്കളൊക്കെ തന്നതാ. പക്ഷേ ഇതിനുള്ള ഒരു കുഴപ്പം, ഇതിന് വെള്ളം കൂടാൻ പാടില്ല. അതുപോലെ കരിക്കട്ട മാത്രമേ ഇതിന് ഇതിൻ്റെ ചട്ടിയിൽ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. അതും ഇലകളൊക്കെ പഴുത്ത്. പക്ഷേ ചെടി എനിക്ക് പൂർണ്ണമായിട്ടും പോയിട്ടില്ല. അതൊന്ന് കട്ട് ചെയ്തിട്ട് ഇതിവിടെ ഫംഗിസൈഡിലൊന്ന് മുക്കി വെക്കാം. എന്നിട്ട് നമുക്ക് പുതിയ കരിക്കട്ടയൊക്കെ ഇട്ട് ഇത് വേരുകൾ കുറേയൊക്കെ ഉണ്ട്. എല്ലാം ഒന്നും അങ്ങനെ പോയിട്ടില്ല. ഇത് ഞാൻ ഇതേ രീതിയിലൊന്ന് എടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള പൂക്കളാണ് ഇതിലുണ്ടായിരുന്നത്. ഇതിന് കരിക്കട്ട മാത്രമേ പാടുള്ളൂ. അതുപോലെ വെള്ളം വളരെ കുറച്ച് മതി. അപ്പോൾ ഇത് നമുക്കൊന്ന് റിപ്പോർട്ട് ചെയ്യണം. ഇത് ബക്കറ്റിലെ വെള്ളത്തിൽ ഞാൻ ഇൻഡോഫിൽ ഒരു 2 ടീസ്പൂൺ ഇട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ഈ ഓർക്കിഡ് അതിലൊന്ന് മുക്കി വെക്കുക ഒരു 10-15 മിനിറ്റ് നേരം.
പതിനഞ്ച് മിനിറ്റിന് ശേഷം നമുക്ക് ഒന്ന് റിപ്പോർട്ട് ചെയ്യാം. കരിക്കട്ടയൊക്കെ ഞാൻ നേരത്തെ എൻ്റെ സമയം കിട്ടുന്ന അനുസരിച്ച് ഫംഗിസൈഡിലിട്ട് ഒന്ന് ഉണങ്ങി വെച്ചിരിക്കുന്നതാണ്. ഇതാണ് ഞാൻ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി എടുത്തിരിക്കുന്ന ചട്ടി. അപ്പോൾ നമ്മൾ വെക്കുന്നത് വലിയ ചെടിയാണ്. കിക്കിസ് ഒക്കെ ആയിരുന്നുവെങ്കിൽ നമുക്ക് ഒരു സപ്പോർട്ടിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ വലിയ ചെടി വെക്കുന്നത് കൊണ്ട് ഞാൻ രണ്ട് സൈഡിലായിട്ട് രണ്ട് കമ്പൊന്ന് കെട്ടി വെച്ചതിന് ശേഷം നമുക്ക് ചെടി ഇതിൽ കൂടി നന്നായിട്ട് ചലനം ഉണ്ടാകാത്ത രീതിയിലൊന്ന് കെട്ടി വെക്കേണ്ടി വരും. പുതിയ വേര് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ കമ്പ് എടുത്തു മാറ്റാവുന്നതാണ്. അപ്പോൾ ആദ്യം ഇതൊന്ന് കെട്ടി വെക്കട്ടെ. ഇതേ രീതിയിൽ കണ്ടില്ലേ, ഇത് അകത്തുകൂടി വള്ളി എടുത്തിട്ട് രണ്ട് കമ്പ് ഇതേ രീതിയിൽ നന്നായിട്ടൊന്ന് ഉറപ്പിച്ച് വെച്ചിരിക്കുക. അപ്പോൾ നമുക്ക് വലിയ ചെടി ആയതുകൊണ്ട് പുതിയ വേര് വരുന്നത് വരെ, അത് നമ്മൾ ഏത് ചെടി നട്ടാലും അങ്ങനെ തന്നെ, പുതിയ വേര് വരുന്നത് വരെ ചലനം ഉണ്ടാകാത്ത രീതിയിൽ വെക്കണം. അപ്പോൾ ഇതും നമുക്ക് ചെറിയ തൈ അല്ലാത്തത് കൊണ്ട് വലിയ ചെടി ആയതുകൊണ്ട് അതിന് ഒരു ചലനം ഉണ്ടാകാതെ ഒന്ന് കെട്ടി വെക്കാൻ വേണ്ടിയിട്ടാണ് ഈ രണ്ട് കമ്പ് വെച്ചിരിക്കുന്നത്. പുതിയ വേരെല്ലാം വന്ന് എല്ലാം ചെടി അതിൽ ഉറച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് ഈ വള്ളി കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. എന്നിട്ട് കമ്പ് ഇങ്ങനെ എടുത്ത് മാറ്റാവുന്നത്. ഇനി നമുക്ക് ചെടി എടുത്തൊന്ന് വെക്കാം. ഇത് ഞാൻ ഈ ചകിരിയിൽ നമ്മൾ കണ്ടല്ലോ ഫംഗിസൈഡിൽ മുക്കി വെയിലത്ത് വെച്ച് ഞാനൊന്ന് ഉണങ്ങിയെടുത്തതാണ്. അപ്പോൾ ഇത് ഈ ചെടിയിലൊന്ന് പൊതിഞ്ഞതിന് ശേഷം നമുക്ക് കരിക്കട്ടയിട്ട് അതിലിറക്കി വെക്കാം. തൊണ്ടിൻ കഷ്ണത്തേക്കാൾ കൂടുതൽ നന്നായിട്ട് വേര് പിടിക്കുന്നത് ഈ ചകിരിയിൽ തന്നെയാണ്. ചകിരിയിൽ വേര് പിടിക്കുന്ന അത്രയും നന്നായിട്ട് തൊണ്ടിൻ കഷ്ണത്തിൽ പിടിക്കത്തില്ല. അപ്പോൾ അതിൽ തൊണ്ടിൻ കഷ്ണത്തേക്കാൾ ഒന്നുകൂടി ഭേദം ഈ ചകിരി തന്നെ. നാട്ടിൻപുറത്തുകാർക്കൊക്കെ തൊണ്ടിനും ചകിരിക്കും ഒന്നും ബുദ്ധിമുട്ട് വരികയില്ല. ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്കാണെങ്കിൽ അത് പുറത്തു നിന്ന് വാങ്ങിയേ പറ്റുള്ളൂ. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇതേ രീതിയിൽ ഈ ചകിരി കൊണ്ട് ഞാനങ്ങ് പൊതിഞ്ഞ് വെച്ചു. അപ്പോൾ പൊതിഞ്ഞ് വെക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നമുക്ക് ഈ സൈഡ് ഒന്നും നമ്മളങ്ങനെ ഇത് വെച്ചങ്ങ് പൂർണ്ണമായിട്ടും കവർ ചെയ്യാൻ പാടില്ല. കാരണം ഇപ്പോൾ കണ്ടില്ലേ ഇതുപോലെ ചെറിയ കിക്കീസൊക്കെ പൊട്ടി വരും. അപ്പം അതൊക്കെ അതിനൊക്കെ വളരാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കണം. അപ്പം നമ്മൾ ആ ഒരു രീതിയിൽ ശ്രദ്ധിച്ചിട്ട് വേണം ഈ ഒരു സൈഡ് അങ്ങനെ പൂർണ്ണമായിട്ടും അങ്ങ് കവർ ചെയ്യാതിരിക്കുക. ഞാൻ ഇവിടെ തന്നെ എടുത്തു വെച്ചിട്ടുള്ള കരിക്കട്ടകളാണ്. അതൊന്ന് ഇട്ടതിന് ശേഷം നമ്മുടെ ജോലി വളരെ എളുപ്പത്തിലാക്കാം. നേരത്തെ ഇതുപോലെ സമയം കിട്ടുന്ന സമയത്ത് ഞാനിതുപോലെ വറവൊക്കെ കത്തിച്ച് കരിക്കട്ടയൊക്കെ ഫംഗിസൈഡിൽ മുക്കി ഉണക്കി വെക്കും. ചകിരിയും ഒക്കെ ഞാൻ അങ്ങനെ ചെയ്യും. സമയം കിട്ടുന്ന അനുസരിച്ചൊക്കെ ചെയ്തു വെച്ചാലും നമുക്കിതുപോലെ ഒന്ന് റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ജോലി വളരെ എളുപ്പമാകും. ട്ട കുറച്ചിട്ടിട്ടുണ്ട്. പിന്നീട് ഇതുപോലെ ഈ ചകിരി കൊണ്ട് തന്നെ ഒന്ന് ഉറപ്പിച്ച് വെക്കാം. ഈ ഭാഗം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പൂർണ്ണമായിട്ടും നമ്മൾ കവർ ചെയ്യാൻ പാടില്ല. നമുക്ക് ഒന്ന് രണ്ട് മൂന്ന് കരിക്കട്ടയൊക്കെ ഒന്ന് ഇട്ട് കൊടുത്താൽ അതിനുശേഷം നമുക്ക് ഈ കമ്പിലൊന്ന് കെട്ടി വെക്കാം. Thank you.
ഇപ്പോൾ അത് നന്നായിട്ട് ഉറച്ചിരിക്കുകയാണ്. പക്ഷെ എന്നാലും നമുക്ക് ഒന്ന് കെട്ടിവെക്കേണ്ടതായിട്ടുണ്ട്. പുതിയ വേര് വരുന്നത് വരെ നമ്മൾ അങ്ങനെയൊന്ന് ചെയ്താൽ മതി. കാറ്റ് ഹാങ് ചെയ്തിടുകയല്ലേ, അപ്പോൾ കാറ്റൊക്കെ അടിക്കുമ്പോൾ അതൊന്നും ഇളക്കം വരാതെ ഇരിക്കണം. അതിനുവേണ്ടി ചെയ്യുന്നതാ അങ്ങനെ. ഇത് ഒന്ന് കെട്ടിവെക്കുക. കഴിക്കാവുന്ന രീതിയിൽ കെട്ടിയാൽ മതി. പിന്നീട് അഴിച്ച നമുക്ക് കമ്പൊക്കെ മാറ്റാനുള്ളത്. ഒന്ന് ഉറച്ചിരിക്കാൻ വേണ്ടി എല്ലാ കമ്പും പിടിച്ച് കെട്ടണമെന്നില്ല. ഒരു രണ്ട് കമ്പ് രണ്ട് സൈഡിൽ നിന്നും കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിങ്ങനെ ചലനം ഉണ്ടാകാതെ അങ്ങിരുന്നോളൂ. ഇനി ഇത് നന്നായിട്ട് ഉറച്ചിരുന്നോളൂ. നമുക്ക് ഹാങ് ചെയ്തിടാം. ഒന്ന് നനച്ചുകൂടെ കൂടെ ചെയ്താൽ മതി. നമ്മുടെ ആ ഇൻഡോഫിൽ കലക്കിയ ആ ഒരു വെള്ളത്തിലേക്ക് ബക്കറ്റിലേക്ക് ഒന്ന് ഇറക്കി വെക്കുക. അല്ലാതെ കരിക്കട്ടയൊക്കെ ഉൾപ്പെടെ ഒന്ന് നനഞ്ഞോട്ടെ. ഇനി നമ്മുടെ തുളുമ്ഞ്ഞ ഒന്ന് പോട്ട് ചെയ്ത് വെക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇതിനടിയിൽ ഈ ചകിരി തന്നെ ഒന്ന് നിറച്ച് വെക്കുക, വെള്ളം കെട്ടി നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇത് ദിവസവും നമ്മൾ നനച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് കരിക്കട്ട മാത്രമായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പം ഞാനിതിൻ്റെ അടിയിൽ ഇതിങ്ങനെ ഒന്ന് വെച്ചതന്നേ ഉള്ളൂ. അതല്ല ഈ ചെടി വെച്ചിട്ട് ചുറ്റും അങ്ങ് കരിക്കട്ട വാരിയിട്ടാൽ മതി. ഇത് ഒൻസീഡിയത്തിൻ്റെ ഒരു മീനിയേച്ചർ പ്ലാന്റ് ആണ് ടുളുമ്ന. ഇത് ഇത്രയും മതി ആള്. പക്ഷേ നന്നായിട്ട് പൂ തന്നുകൊണ്ടിരുന്നതാണ്, നല്ല ഭംഗിയുള്ള പൂക്കളുമായിരുന്നു. ഇതിന് വലിയ കുഴപ്പം വന്നിട്ടില്ല. ഇതേ രീതിയിൽ വെച്ചിട്ട് കരിക്കട്ട ചുറ്റും അങ്ങ് വാരിയിടുക. ഇതാ ഞാൻ നമ്മുടെ ഇൻഡോഫില്ല ഒന്ന് ഒഴിച്ചു കൊടുക്കുക.
വീണ്ടും ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോയുമായി ഞാൻ വരുന്നതാണ്. അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും ബൈ ബൈ.